വെൽക്കം ബാക്ക് ടു യൂസ് ഇംഗ്ലീഷ്. ഏഴാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ എ ഡോൾസ് ജേണി എന്ന ലെസ്സനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ വീഡിയോസിന് പ്ലേലിസ്റ്റ് സെക്ഷൻ വിസിറ്റ് ചെയ്യുക. എല്ലാ ക്ലാസ്സിലെയും ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ലെസൻസ് അവിടെ ലഭ്യമാണ്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയ ചാനലായിരിക്കും. ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിലോട് ഷെയർ ചെയ്യാം. അപ്പോൾ എ ഡോൾസ് ജേണി ഇതാണ് നമ്മുടെ ഇന്നത്തെ കഥ. എ ഡോൾസ് എന്ന് പറഞ്ഞാൽ ഡോൾ എന്താ? പാവ. ഡോൾസ് ജേണി, പാവയുടെ ജേണി, ഒരു യാത്ര. അപ്പോൾ പാവയുടെ യാത്ര, അതാണ് ഈ ഒരു കഥയുടെ പേര് പറയുന്നത്. അപ്പോൾ ഈ കഥ തുടങ്ങുന്നതിന് മുമ്പായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ട്. ഇത് ഈ ഒരു കഥ മനസ്സിലാക്കാൻ നമുക്ക് ഒന്നുകൂടെ നന്നായിരിക്കും തോന്നുന്നു. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ലുക്ക് അറ്റ് ദ ഫോളോയിങ് പിക്ചേഴ്സ് ആൻഡ് റീഡ് ദ ക്യാപ്ഷൻസ് ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് നോക്കിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന അതിന് താഴെയുള്ള ക്യാപ്ഷൻസ് ഒന്ന് വായിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തെ പിക്ചറിന് താഴെ കണ്ടോ, ഐ ലവ് മൈ ഡോൾ വെരി മച്ച്. ഞാൻ എൻ്റെ ഡോളിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നു, ഞാൻ എൻ്റെ പാവയെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. രണ്ടാമത്തെ പിക്ചറിന് താഴെ എഴുതിയിരിക്കുന്നു കണ്ടോ, ഐ ഗീവ് മൈ ഡോൾ എ ബാത്ത് എവറി ഡേ. ഞാനെന്നും എൻ്റെ ഡോളിനെ കുളിപ്പിക്കുന്നു. അപ്പോൾ ചെറിയ കുട്ടികൾ ചെയ്യുന്നതാണ്, പാവയുമായി കളിക്കുന്നൊക്കെയാണ് പറയുന്നത്. മൂന്നാമത്തെ പിക്ചറിൽ താഴെ നോക്കൂ, ഐ ഫീഡ് മൈ ഡോൾ റെഗുലർലി. ഫീഡ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം നൽകുക. ഞാൻ എൻ്റെ പാവക്കുട്ടിക്ക് എന്നും ഭക്ഷണം നൽകുന്നു. അപ്പോൾ കുട്ടികൾ എന്താണ് വെറുതെ ഭക്ഷണം നൽകുന്ന പോലെ കാണിക്കോ പാവമായിട്ട് കളിക്കുന്ന സമയത്ത്, അതാണ് അവിടെ ഉദ്ദേശിച്ചത്. സോ നെക്സ്റ്റ് പിക്ചറിന് താഴെ, ഐ റീഡ് മൈ ഡോൾ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ്. എൻ്റെ പാവയ്ക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അല്ല ഇൻട്രസ്റ്റിംഗ് ആയ അല്ല അടിപൊളി കഥകൾ പറഞ്ഞു കൊടുക്കും. നെക്സ്റ്റ് പിക്ചർ താഴെ, ഐ പ്ലേ വിത്ത് മൈ ഡോൾ ഇൻ ദ ഈവനിങ്. വൈകുന്നേരങ്ങളിൽ ഞാൻ എൻ്റെ ഡോളിട്ട് കളിക്കും. ലാസ്റ്റ് കണ്ടോ, ഐ ലൽ മൈ ഡോൾ ടു സ്ലീപ്പ് അറ്റ് നൈറ്റ്. രാത്രി ഞാൻ ഡോളിനെ പാട്ടുപാടി ഉറക്കും. സോ ഇമാജിൻ യു ഹാഡ് എ ഡോൾ അറ്റ് ഹോം. അപ്പോൾ നിങ്ങൾക്കൊരു ഡോൾ വീട്ടിൽ ഒരു പാവയുണ്ടെന്ന് സങ്കല്പിക്കുക. ഹൗ ഡിഡ് യു ടേക്ക് കെയർ ഓഫ് ഇറ്റ്. അതിനെങ്ങനെയാണ് നിങ്ങൾ ടേക്ക് കെയർ ചെയ്യുക? ഇനി നമുക്ക് നേരെ കഥയിലേക്ക് വരാം. ഹിയർ ഈസ് എൻ അനിക്ഡോട്ട് എബൌട്ട് എ ഗേൾ ആൻഡ് ഹെർ ഡോൾ. അപ്പം ഇവിടെ എന്താണ് ഒരു കൊച്ചു കഥ, അനിക്ഡോട്ട്. അനിക്ഡോട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സംഭവകഥ എന്നാണ് അർത്ഥം. അനിക്ഡോട്ടിനർത്ഥം യഥാർത്ഥത്തിൽ നടന്ന കഥയാണ് കേട്ടോ. ഹിയർ ഈസ് എൻ അനിക്ഡോട്ട് എബൌട്ട് എ ഗേൾ ആൻഡ് ഹെർ ഡോൾ. ഒരു ഗേളും അവളുടെ ഒരു ഡോളിനെ കുറിച്ചാണ് ഇവിടെ നിന്ന് പറയാൻ പോകുന്ന കഥ. ദ ജർമ്മൻ റൈറ്റർ ഫ്രാൻസ് കാഫ്ക പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇറ്റ്. അപ്പോൾ ഈ കഥയിൽ ജർമ്മൻ റൈറ്റർ ആയിട്ടുള്ള ഫ്രാൻസ് കാഫ്ക വരുന്നുണ്ട്. അദ്ദേഹം വളരെ ക്രൂഷ്യലായ, വളരെ പ്രധാനപ്പെട്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ അദ്ദേഹത്തിന് ഈ കഥയിലുണ്ട്. ഇപ്പോൾ നോക്കാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു അനക്ഡോട്ടാണിത്. ഇറ്റ് ഹാസ് ഓൾസോ അപ്പിയേർഡ് ഇൻ ഹിസ് ബയോഗ്രഫി. ഫ്രാൻസ് കാഫ്കയുടെ ബയോഗ്രഫിയിൽ ഈ കഥ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. എ ഡോൾസ് ജേണി. അത് ഇവിടെ നിൽക്കുന്ന ഈ വ്യക്തിയാണ്, ഈ മനുഷ്യനാണ് ഫ്രാൻസ് കാഫ്ക. അപ്പോൾ ഇദ്ദേഹം ഒരിക്കൽ ഒരു പെൺകുട്ടി വളരെ നിരാശയോടെ ഇരിക്കുന്നത് കാണുകയാണ്. അപ്പോൾ ചോദിക്കുമ്പം ആ പെൺകുട്ടിയുടെ പാവ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ രണ്ടുപേരും കൂടെ ഒരുപാട് തിരയുന്നുണ്ട്, പക്ഷേ പാവ തിരിച്ചു കിട്ടുന്നില്ല. സോ ആ പെൺകുട്ടി എങ്ങനെയാണ് ഫ്രാൻസ് കാഫ്ക സമാധാനിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ കഥ തുടങ്ങാം. ഇറ്റ് വാസ് എ സാറ്റർഡേ ആഫ്റ്റർനൂൺ. ഒരു ശനിയാഴ്ച ഉച്ച തിരിഞ്ഞ ദിവസമായിരുന്നു അത്. കാഫ്ക വാസ് വാക്കിംഗ് ത്രൂ എ പാർക്ക് ഇൻ ബെർലിൻ. ബെർലിൻ ജർമ്മനിയിലാണ്. അപ്പോൾ ബെർലിനിലെ ഒരു പാർക്കിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു കാഫ്ക. He met a girl who was crying because she had lost her favorite doll. ആ സമയത്ത് ഫ്രാൻസ് കാഫ്ക കാണുന്ന കാഴ്ച എന്താണ്? ഒരു ഗേൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ക്രൈയിങ്, കരയുകയാണ്. എന്തുകൊണ്ടാണ് കരയുന്നത്? ബിക്കോസ് ഷീ ഹാഡ് ലോസ്റ്റ്, ലോസ്റ്റ് നഷ്ടപ്പെട്ടു, ഹെർ ഫേവറേറ്റ് ഡോൾ, അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫേവറേറ്റ് ആയ ഡോൾ, അവളുടെ പ്രിയപ്പെട്ട പാവ നഷ്ടപ്പെട്ടത് കൊണ്ടെന്നാണ് ആ പെൺകുട്ടി കരയാണ്. കാഫ്ക ജോയിൻഡ് ഹെർ ഇൻ സെർച്ചിങ് ഫോർ ദ ഡോൾ അൺസക്സസ്ഫുള്ളി. അപ്പം അവളുടെ കൂടെ ഈ ഡോളിനെ തിരഞ്ഞ് കാഫ്കയും ഇറങ്ങി, ബട്ട് അൺസക്സസ്ഫുള്ളി. അത് എന്തായില്ല, വിജയമായില്ല എന്ന് വെച്ചാൽ രണ്ടുപേരും തിരഞ്ഞു എന്നല്ലാതെ ഡോള് കിട്ടിയില്ല. ഹി കൺസോൾഡ് ഹെർ. കൺസോൾഡ് എന്ന് പറഞ്ഞാൽ സമാധാനിപ്പിച്ചു, ആശ്വസിപ്പിച്ചു അവളെ. ഹി ഓൾസോ പ്രോമിസ്ഡ് ഹെർ ദാറ്റ് ഹി വുഡ് മീറ്റ് ഹെർ ദ നെക്സ്റ്റ് ഡേ ടു കണ്ടിന്യൂ ലുക്കിംഗ് ഫോർ ദ ഡോൾ. അപ്പോൾ അന്ന് സമയം ഒരുപാടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താണ് പ്രോമിസ് ചെയ്തു, വാഗ്ദാനം നൽകി, ഹർ ദാറ്റ് ഹി വുഡ് മീറ്റ് ഹെർ ദ നെക്സ്റ്റ് ഡേ ടു കണ്ടിന്യൂ ലുക്കിംഗ് ഫോർ ദ ഡോൾ. അപ്പം നാളെയും ഡോളിന് വേണ്ടി തിരയാം, ഞാൻ കൂടാം, നമുക്ക് രണ്ട് പേർക്കും നാളെ തിരഞ്ഞു നടക്കാം ഡോളിനെ എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു. ദ നെക്സ്റ്റ് ഡേ ദേ മെറ്റ് അറ്റ് ദ പാർക്ക് ഇൻ ദ ഈവനിങ്. അപ്പോൾ പിറ്റേ ദിവസം വീണ്ടും അവരെന്താണ് പാർക്കിൽ വൈകുന്നേരം കണ്ടുമുട്ടി. ആഫ്റ്റർ സെർച്ചിങ് ഫോർ സം ടൈം, കുറച്ച് സമയം സെർച്ച് ചെയ്തതിന് ശേഷം, കാഫ്ക പ്രിറ്റൻഡഡ്, പ്രിറ്റൻഡഡ് മീൻസ് നടിച്ചു, ദാറ്റ് ഹി ഹാഡ് ഫൗണ്ട് എ ലെറ്റർ അണ്ടർ എ ബെഞ്ച് ഇൻ ദ പാർക്ക്. അപ്പോൾ കാഫ്കക്ക് മനസ്സിലായി എന്താണ്
മുതിർന്ന ആളാണല്ലോ, ഈ പാവിന് തിരികെ കിട്ടാൻ പോകുന്നില്ല എന്ന് മനസ്സിലായി. അപ്പൊ ഇനി ഇവിടെ ഇവിടെ സമാധാനിക്കണമല്ലോ, സമാധാനിപ്പിക്കണമല്ലോ, അതിന് വേണ്ടി എന്ത് ചെയ്യും ചെയ്യാണ്, കാഫ്ക പ്രിറ്റൻഡഡ് നടിച്ചു, വെറുതെ അഭിനയിച്ചു, ദാറ്റ് ഹി ഹാഡ് ഫൗണ്ട് എ ലെറ്റർ അണ്ടർ എ ബെഞ്ച് ഇൻ ദ പാർക്ക്. പാർക്കിൽ ഒരു ബെഞ്ചിന് താഴെ നിന്നും ഒരു ലെറ്റർ കിട്ടിയ പോലെ, ഇത് കാഫ്ക ഓൾറെഡി എഴുതിയവിടെ വെച്ചതാ. എന്നിട്ട് അത് എന്താ, ആ പാർക്കിന്റെ ഇവിടെ നിന്ന് ആദർശമായി കിട്ടിയ പോലെ വെറുതെ ഇവളുടെ മുമ്പിൽ ഇങ്ങനെ അഭിനയിച്ചു. ഹി ഗേവ് ദ ലെറ്റർ ടു ദ ഗേൾ, അയാൾ എന്ത് ചെയ്തു, ആ ലെറ്റർ ആ പെൺകുട്ടിക്ക് നൽകി. കാഫ്ക ഹാഡ് പ്രിപ്പയർഡ് ദ ലെറ്റർ വിച്ച് വാസ് മെൻറ്റ് ടു ബി ഫ്രം ദ ഡോൾ. ആരാണ് ആ ലെറ്റർ എഴുതിയിട്ടുണ്ടായത്, കാഫ്ക തന്നെ. ആര് പിന്നെ എഴുതിയ പോലെ, ആ ഡോൾ എഴുതിയ പോലെ, ഈ പെൺകുട്ടിക്ക് ആ ഡോൾ കത്ത് എഴുതിയ പോലെ ഒരു കത്തങ്ങ് എഴുതി എല്ലാം സെറ്റാക്കി കാഫ്ക അവിടെ വെച്ചതാണ്. ഡോണ്ട് വറി അബൌട്ട് മീ ദ ലെറ്റർ സർ. അപ്പോൾ ഈ പെൺകുട്ടി കത്ത് വായിക്കുമ്പോൾ എന്താ അതിനുള്ളത്, ഡോണ്ട് വറി അബൌട്ട് മീ, എന്നെ കുറിച്ച് വറി ആവണ്ട, ടെൻഷൻ അടിക്കണ്ട, ദ ലെറ്റർ സർ, ഐ ആം ഓൺ എ ട്രിപ്പ് around the world. ഞാൻ എവിടെയാണ്, I am on a trip around the world. ഈ ലോകം മുഴുവൻ ഞാൻ ചുറ്റി നടക്കുകയാണ്. It's really exciting. ദ അടിപൊളിയാണ്. I will tell you everything when I'm back. ഞാൻ തിരികെ വന്നതിന് ശേഷം യാത്രയെക്കുറിച്ചൊക്കെ എല്ലാം പറയാം എന്ന് ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്. The girl continued to receive letters from the doll. അപ്പം എല്ലാ ദിവസവും എന്താണ്, കാഫ്ക ഇതുപോലെ ലെറ്റർ ഇതോട് വെക്കും. അപ്പം ഇങ്ങനെ സ്ഥിരമായിട്ട് പെൺകുട്ടിക്ക് ലെറ്റർ കിട്ടാൻ തുടങ്ങി. ഷീ റോട്ട് അബൌട്ട് ഹെർ അഡ്വഞ്ചേഴ്സ് ഇൻ ഡീറ്റെയിൽ. ഈ പാവക്കുട്ടി പാവക്കുട്ടി എന്താണ്, നല്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ള നല്ല സാഹസികത നിറഞ്ഞ യാത്രയെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കഥ കത്തിലെഴുതി. ദ ലെറ്റേഴ്സ് ഡിലൈറ്റഡ് ദ ഗേൾ. ഈ ലെറ്റേഴ്സ് വായിച്ചപ്പോൾ പെൺകുട്ടിക്ക് സന്തോഷമായി. ഡിലൈറ്റഡ് മീൻസ് സന്തോഷമായി. ദിസ് വെൻറ്റ് ഓൺ ഫോർ സം ടൈം, അതിങ്ങനെ കുറച്ചുകാലം പോയി. ബട്ട് കാഫ്ക നോട്ടീസ്ഡ്, നോട്ടീസ്ഡ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു, കാഫ്ക ശ്രദ്ധിച്ചു, ദാറ്റ് ദ ഗേൾ വാസ് ബിക്കമിങ് മൂഡി ആസ് ഡേയ്സ് പാസ്റ്റ്. മൂഡി എന്ന് പറഞ്ഞാൽ വിഷമിക്കുക, സങ്കടമാവുക. അപ്പം ഈ പാവക്കുട്ടി തിരികെ വരാത്തതിൽ ഈ പെൺകുട്ടിക്ക് സങ്കടമുണ്ട്. സ്ഥിരമായി കത്ത് വരുന്നുണ്ടെങ്കിൽ പോലും എന്താണ്, ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പം പെൺകുട്ടിക്ക് വിഷമമാവുന്നുണ്ട്. ഷി ബാഡ്ലി വോണ്ട് ഹെർ ഡോൾ ടു കം ബാക്ക്. അവൾക്ക് എന്താണ്, ആ ഡോള് തിരികെ വരണം, അത്രയധികം അവൾ അതിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൻഡ് കാഫ്ക ഫെൽ ദാറ്റ് ഹി കുഡ് നോട്ട് മേക്കപ്പ് ലെറ്റേഴ്സ് ഇൻഡെഫിനിറ്റ്ലി. അപ്പം മേക്കപ്പ് ഇവിടെ ഉദ്ദേശിച്ചത് എന്താണ്, അതായത് കോമ്പൻസേറ്റ് ചെയ്യുക, അതായത് തൽക്കാലം ഇപ്പോൾ പാവ പോയല്ലോ, അപ്പോൾ ആ വിഷമം, വിഷമത്തിനെ കോമ്പൻസേറ്റ് ചെയ്യുക, അതിനെ നികത്താൻ, ആ വിഷമത്തെ നികത്താൻ വേണ്ടിയിട്ട്, ആ നികത്തുക എന്നാണ് മേക്കപ്പിൻ്റെ അർത്ഥം ഇവിടെ കേട്ടോ. സോ ആ വിഷമത്തെ നികത്താൻ വേണ്ടിയിട്ട് ഇയാൾ എന്താണ് കത്തുകൾ എഴുതുകയാണല്ലോ. പക്ഷേ ഇത് ഇൻഡെഫിനിറ്റ്ലി, അനന്തമായിട്ട്, നിരന്തരമായിട്ട്, അവസാനമില്ലാതെ എങ്ങനെ കത്ത് എഴുതാൻ കഴിയില്ല എന്ന് കാഫ്കക്ക് മനസ്സിലായി. ഫൈനലി ഹി ഫൗണ്ട് എ വേ ഔട്ട്. അവസാനം ഒരു പോം വഴി അദ്ദേഹം കണ്ടുപിടിച്ചു. There were no letters for some days. കുറച്ച് ദിവസങ്ങളിൽ എന്താണ്, ലെറ്റേഴ്സ് തന്നെ വന്നില്ല. Then one day, Kafka told the girl that the doll was engaged to be married. അപ്പോൾ കുറച്ച് കാലം കാഫ്ക ലെറ്റർ ഒന്നും എഴുതി അവിടെ വെച്ചില്ല. എന്നിട്ട് ഒരു ലെറ്റർ എഴുതിയിട്ട് കാഫ്ക കുറച്ച് ദിവസത്തിന് ശേഷം ഒരു ലെറ്റർ എഴുതി കാഫ്ക അവിടെ വെച്ചു. എന്താണെന്നറിയോ, എൻഗേജ്ഡ് ആയിട്ടുണ്ട്, കല്യാണത്തിന്, കല്യാണമൊക്കെ പിന്നെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കത്ത് എഴുതി. ആരുടെ, ഈ പാവക്കുട്ടിയുടെ കേട്ടോ. ഹി ഹാഡ് മെറ്റ് ഹെർ വൈൽ ഓൺ എ ട്രിപ്പ് ടു അനദർ പാർട്ട് ഓഫ് ദ കൺട്രി. അപ്പം എങ്ങനെയാണ് കണ്ടത്, ഹി ഹാഡ് മെറ്റ് ഹെർ വൈൽ ഓൺ എ ട്രിപ്പ് ടു അനദർ പാർട്ട് ഓഫ് ദ കൺട്രി. കാഫ്ക ഓൾസോ ടോൾഡ് ഹെർ ദാറ്റ് ഷീ ഹാഡ് ഈവൻ ഇൻട്രൊഡ്യൂസ്ഡ് ഹിം ടു ദ യങ് മാൻ ഷീ വാസ് ഗോയിങ് ടു മാരി. അപ്പോൾ കാഫ്ക പറയാണ് പെൺകുട്ടിയോട്, ഹി ഹാഡ് മെറ്റ് ഹെർ, അപ്പോൾ ആ കുട്ടിയെ കണ്ടു, കാഫ്ക കണ്ടു. വൈൽ ഓൺ എ ട്രിപ്പ് ടു അനദർ പാർട്ട് ഓഫ് ദ കൺട്രി. അപ്പം ഒരു സ്ഥലത്തിലേക്ക് എന്താണ് യാത്ര പോകുന്ന സമയത്താണ് ഈ പാവക്കുട്ടിയെ കണ്ടത്. കാഫ്ക ഓൾസോ ടോൾഡ് ഹെർ, ഈ പെൺകുട്ടിയോട് കാഫ്ക പറഞ്ഞു, ദാറ്റ് ഷി ഹാഡ് ഈവൻ ഇൻട്രൊഡ്യൂസ്ഡ് ഹിം ടു ദ യങ് മാൻ ഷീ വാസ് ഗോയിങ് ടു മാരി. അതായത് ഈ പാവക്കുട്ടി മാരി ചെയ്യാൻ പോകുന്ന ആണ്, പാവക്കുട്ടി പെൺകുട്ടിയാണല്ലോ, അപ്പോൾ ആ മാരി ചെയ്യാൻ പോകുന്ന ആണിനെ പരിചയപ്പെടുത്തി കൊടുക്കുക പോലും ചെയ്തു കാഫ്ക എന്ന്. ഷി വാസ് സോറി ദാറ്റ് ഷീ കുഡ് നോട്ട് റൈറ്റ് ലെറ്റേഴ്സ് ഫോർ സം ടൈം. പാവക്കുട്ടിക്ക് വിഷമമുണ്ട്, കാരണം ഈ പെൺകുട്ടിക്ക് എന്താണ് ലെറ്റർ എഴുതാൻ, പാവക്കുട്ടി കുറച്ച് ദിവസമായിട്ട് ലെറ്റർ എഴുതില്ലല്ലോ. ഓക്കെ, അപ്പോൾ അക്കാര്യത്തിൽ സോറി, ഫീലിംഗ് സോറി അല്ലേ, അവർക്ക് എന്താ ഭയങ്കര വിഷമമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കാഫ്കയുടെ ഒരു കളിയാണ് കേട്ടോ. ഷീ പ്രോമിസ്ഡ് ദാറ്റ് ഷീ വുഡ് ബി റൈറ്റിംഗ് ആസ് സൂൺ ആസ് ദ പ്രിപ്പറേഷൻസ് ഫോർ ദ വെഡിങ് വെർ ഓവർ. ഇപ്പോൾ കല്യാണ തിരക്കിലാണല്ലോ, അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും ലെറ്റർ എഴുതുമെന്ന് പറയാൻ പറഞ്ഞു. ദ ഗേൾ വാസ് ഹാപ്പി ടു ഹിയർ ഫ്രം ഹെർ ഡോൾ ദാറ്റ് ഷീ വണ്ടേഡ് വെൻ ഷീ വുഡ് ബി ഏബിൾ ടു സീ ഹെർ അഗെയിൻ. അപ്പോൾ ഇത്രയും കേട്ടപ്പോൾ പെൺകുട്ടിക്ക് സന്തോഷമായി. അതോടൊപ്പം തന്നെ അവൾ ചിന്തിക്കുകയാണ്, വണ്ടി ഇവിടെ ചിന്തിച്ചു എന്താണ്, വെൻ ഷീ വുഡ് ബി ഏബിൾ ടു സീ ഹെർ അഗെയിൻ, ആ പെൺ, ആ പാവക്കുട്ടി, ആ പെൺപാവ എന്നാണ് തനിക്ക് കാണാൻ സാധിക്കുക എന്ന് പിന്നെ ഈ പെൺകുട്ടി ചിന്തിക്കുകയും ചെയ്തു. ഇവിടെ ഈ ഒരു കഥ ഇമേജിനേഷൻ, നമ്മുടെ ഒരു ഭാവനയെ വളർത്തുന്നതിൻ്റെ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ഭാവന അതൊക്കെ ഉണ്ടാവണം, അപ്പോഴാണ് നമുക്കെന്താണ് ലൈഫിൽ
ഒരു രസമുള്ളൂ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു തീം നമുക്കറിയാം. ഇവിടെ ഇമാജിനേഷൻ, ഇവിടെ ഒരു രണ്ടാമത്തെ വോളിയത്തിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കൂ. എ ട്രൂ സൈൻ ഓഫ് ഇൻ്റലിജൻസ്, യഥാർത്ഥ ഇൻ്റലിജൻസിൻ്റെ സൂചന ഈസ് നോട്ട് നോളജ്, അത് അറിവ് അല്ല, ബട്ട് ഇമാജിനേഷൻ. ഇമാജിനേഷനാണ് എന്ന് ആരാണ് പറഞ്ഞത്? സയൻറ്റിസ്റ്റായ ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു കവിയോ മറ്റല്ലെങ്കിൽ എഴുത്തുകാരനും അല്ല, അതേ ഒരു സയൻറ്റിസ്റ്റാണ്. ആ സയൻറ്റിസ്റ്റാണ് പറഞ്ഞത് ദ ട്രൂ സൈൻ ഓഫ് ഇൻ്റലിജൻസ് ഈസ് നോട്ട് നോളജ് ബട്ട് ഇമാജിനേഷൻ. അപ്പം യഥാർത്ഥ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നോളജ് അല്ല, ഇമാജിനേഷനാണ്. അപ്പോൾ ആ ഒരു ഇമാജിനേഷൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ഇൻ്റലിജൻസ് കൂടെയാണ്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് കാഫ്ക വഴി എന്താണ് ഈ ഒരു ഇമാജിനേഷൻ ഉണ്ടാക്കുകയാണ്. സോ ഇമാജിനേഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഈ ഒരു സ്റ്റോറിയിൽ പറഞ്ഞത്. സോ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.